24 ന്യൂസിലെ അരുൺ ഒരു വീഡിയോ ഇറക്കിയിരുന്നു ഓഗ്മെന്റഡ് റിയാലിറ്റി വെച്ചിട്ട് പെട്രോൾ ടാക്സിൻ്റെ വില വർധനവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതൊരു ക്ലാസിക് എക്സാമ്പിളാണ് എങ്ങനെയാണ് മലയാള മാധ്യമങ്ങൾ മലയാളികളെ പറ്റിക്കുന്നതെന്ന്. നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടോ? എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? വീഡിയോ തുടർന്ന് കാണുക. നമസ്തേ. 24 ന്യൂസിലെ അരുണിൻ്റെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇടാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഓൾറെഡി ഇത് വീഡിയോ വരുമ്പോൾ 600,000 ആൾക്കാർ കണ്ടു. അത്രയും വലിയ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ നോക്കുന്നു, കാണാം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രൈസിങ്. അങ്ങനെ റിഫൈനറിയിൽ നിന്നും പെട്രോൾ പമ്പ് സ്റ്റേഷനുകളിലേക്ക് എത്തുമ്പോൾ എന്തും വിലമാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. 1 ലിറ്റർ പെട്രോളിന് ഈ പെട്രോൾ പമ്പ് ഡീസൽ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും സംഭവിക്കുന്നത് 37.85 രൂപ കമ്പനിയുടെ വിലയെങ്കിൽ ഇതിനോടൊപ്പം കേന്ദ്ര നികുതിയായി 32.90 രൂപ കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു. തീരുന്നില്ല, സംസ്ഥാനത്തിന്റെ നികുതിയായി വാറ്റായി 22.20 രൂപ കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. കൂടാതെ ഡീലർ കമ്മീഷനായി 3.79 രൂപ കൂടി ഈ പെട്രോൾ പമ്പ് ഡീലർ സ്റ്റേഷനിൽ വെച്ച് കൂട്ടിച്ചേർക്കപ്പെടും. അങ്ങനെ വന്നാൽ 1 ലിറ്റർ പെട്രോളിന് 96.74 രൂപ ഉപഭോക്താവ് നൽകേണ്ടി വരും. 24 ന്യൂസിലെ അരുണിൻ്റെ കണക്കുകൾ ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കാം. എങ്ങനെയാണ് ടാക്സിൻ്റെ വിഹിതം എത്ര രൂപ വെച്ചിട്ട് എല്ലാവരും എടുക്കുന്നുണ്ടെന്ന്. പെട്രോളിന് ടാക്സ് എടുക്കുന്നതിന് മുമ്പുള്ള പ്രൈസ് 37.85 രൂപ. സെൻട്രൽ ഗവൺമെൻറ് അതിൽ നിന്ന് എടുക്കുന്ന ടാക്സ് 32.90 രൂപ. സ്റ്റേറ്റ് ഗവൺമെൻറ് വാറ്റ് എടുക്കുന്നത് 22.20 രൂപ. അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ടോട്ടൽ ടാക്സ് എടുക്കുന്നത് 32.90 രൂപ പ്ലസ് 22.20 രൂപ 55.10 രൂപ. ഇത്രയുമാണ് ടാക്സ് എടുക്കുന്നത്. അതായത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു ക്ലാസിക് എക്സാമ്പിളാണ് മലയാളികളെ പറ്റിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒറ്റ നോട്ടത്തിൽ ഇത് കാണുമ്പോൾ എന്താ, സെൻട്രൽ ഗവൺമെൻറ് 33 രൂപ എടുക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് 22 രൂപ എടുക്കുന്നു. അപ്പോൾ ഒരു സാധാരണ മലയാളി എന്താ വിചാരിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റാണ് കൂടുതൽ എടുക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ജനങ്ങളെ പിഴിയുന്നു. അവിടെയാണ് തെറ്റുന്നത്. അരുൺ അവിടെ വെച്ച് നിർത്തി. അരുൺ അർത്ഥ ഇൻ്റർവൽ ആയതേ ഉള്ളൂ, ക്ലൈമാക്സ് എത്തിയിട്ടില്ല, ട്വിസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അരുൺ പറയാതെ ചെയ്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് ഇത് 32 രൂപ പിരിക്കുന്നു എന്നുള്ള ഇതുവരെ പറഞ്ഞ എല്ലാം സത്യമാണ്, ഞാൻ 100% യോജിക്കുന്നതാണ്. ഇനി പറയാത്തതാണ് അദ്ദേഹം വിട്ടുപോയതാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. 32 രൂപ എടുക്കുന്നതിൽ സംസ്ഥാനത്തിന് വിഹിതമുണ്ടോ അതോ 100% സെൻട്രൽ എടുത്തുകൊണ്ട് പോകുകയാണോ? ഇതാണ് അരുൺ പറയാൻ പോയ വിട്ടുപോയ ഒരു കാര്യം. സെൻട്രൽ ഗവൺമെൻറ് ഏത് ടാക്സ് എടുത്താലും സംസ്ഥാന സർക്കാരിന് വിഹിതം കൊടുക്കണം. അത് നമ്മുടെ ഭരണഘടനയിലുള്ളതാണ്. ആ ഭരണഘടനയിലെ Article 280 വെച്ചിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞേക്കുന്നത് പ്രസിഡൻറ്റ് ഒരു കമ്മീഷനെ നിയമിക്കണം, ഫിനാൻഷ്യൽ കമ്മീഷനെ നിയമിക്കണം. അവരുടെ നിർദ്ദേശപ്രകാരമാണ് അടുത്ത 5 കൊല്ലത്തേക്ക്, ഓരോ 5 കൊല്ലം കൂടുമ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വരും. ആ പ്ലാനിംഗ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് സെൻട്രലും സ്റ്റേറ്റ് പല കാര്യങ്ങളും അതിനകത്തുണ്ട്. എന്നാലും സെൻട്രൽ സ്റ്റേറ്റ് ടാക്സ് എത്ര ഷെയർ ചെയ്യുന്നു പ്ലാനിംഗ് കമ്മീഷൻ്റെ ഇതാണ് നിർദ്ദേശപ്രകാരമാണ് എടുക്കുന്നത്. അപ്പോൾ അരുൺ ജെയ്റ്റ്ലിയുടെ കാലഘട്ടത്തിൽ, 1st NDA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പ്ലാനിംഗ് കമ്മീഷനിലാണ് ഈ ചേഞ്ച് കൊണ്ടുവന്നത്. അതുവരെ UPA പറഞ്ഞു, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഹിതം 32% ആയിരുന്നു. 68% സെൻട്രൽ ഗവൺമെൻറ് എടുക്കുകയും 32% സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വിഹിതം കൊടുക്കുകയായിരുന്നു. സെൻട്രൽ ഏത് ടാക്സ് കളക്ട് ചെയ്താലും, പെട്രോളാണല്ലോ ഏതാണെങ്കിലും. അത് BJP സർക്കാർ വന്നപ്പോഴാണ് BJPയുടെ വ്യക്തമായ സാമ്പത്തിക നയമാണ് സംസ്ഥാനങ്ങളെ പുരോഗതിയിലോട്ട് എത്തിക്കുക, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം കൊടുക്കുക എന്ന് വെച്ചാൽ. സെൻട്രലൈസ്ഡ് ആയിരിക്കും എല്ലാം കളക്ട് ചെയ്യുന്നത്, പക്ഷേ വിഹിതം ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പം GST സെൻട്രാണ് കളക്ട് ചെയ്യുന്നത്, വിഹിതം ഡിവൈഡ് ചെയ്യുന്നത് സംസ്ഥാനങ്ങൾക്ക് ഈക്വലായിട്ടാണ്. അപ്പം BJP അതിനെ 10% കൂട്ടി, സംസ്ഥാനങ്ങൾ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് 10% കൂട്ടി. 5% ആണെങ്കിലും അവർ അംഗീകരിച്ചതിന് 42% BJP സർക്കാർ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത്. അത് ഇപ്പോഴത്തെ ടാക്സ് സ്ട്രക്ചർ വെച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ്റ് കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി എല്ലാത്തിലാണെങ്കിലും പിരിക്കുന്നതിൽ സെൻട്രൽ ഗവൺമെൻറ് 58% ടാക്സ് എടുക്കും, 42% സ്റ്റേറ്റിന് കൊടുക്കേണ്ട, സ്റ്റേറ്റിൻ്റെ അർഹതപ്പെട്ടാണ്, ഭരണഘടനയിലുള്ളതാണ്. ഇല്ല ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ബഹളമാവുമെന്ന് നമുക്കറിയാമല്ലോ, കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വലിയ ബഹളത്തിനൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഇത് 42% സെൻട്രൽ ടാക്സിൽ നിന്ന് സ്റ്റേറ്റിന് വിഹിതം വരുമെന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ടോട്ടൽ അപ്പം സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും യഥാർത്ഥത്തിൽ പോക്കറ്റിൽ കിട്ടുന്ന മണി നോക്കാം. സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന പെട്രോളിന് 32.90 രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോക്കറ്റിലാക്കുന്നില്ല, കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 42% സ്റ്റേറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം 13.82 രൂപയാണ്.
സെൻട്രൽ ഗവൺമെൻറ് അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം 19 രൂപ 8 പൈസയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റേറ്റ് ഗവൺമെൻറ് 1 ലിറ്റർ പെട്രോളിൽ നിന്ന് എത്ര കിട്ടുന്നു നോക്കാം. 22 രൂപ 20 പൈസ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നികുതിയുണ്ട്, വാറ്റുണ്ട്. അതുകൂടാണ്ട് 13 രൂപ 82 പൈസ കേന്ദ്ര കസ്റ്റംസ് ഡ്യൂട്ടി എന്നുള്ള വിഹിതമുണ്ട്. കേന്ദ്ര സർക്കാർ എടുക്കുന്ന ടാക്സിൻ്റെ 42% 13 രൂപ 82 പൈസ കൂടെ കൂട്ടി 36 രൂപ 2 പൈസ ഏതാ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് 19 രൂപ 8 പൈസയാണ് കിട്ടുന്നത്, ഒറ്റ ടാക്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകാം, 19 രൂപ സെൻട്രൽ ഗവൺമെൻറ് ഏകദേശം കിട്ടും, 36 രൂപ സ്റ്റേറ്റിന് കിട്ടുന്നുണ്ട്. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇരട്ടിയോളം ടാക്സ് സ്റ്റേറ്റിന് കിട്ടും. അപ്പം നമ്മൾ അരുണിൻ്റെ കണക്കിൽ ഒന്നുകൂടെ വരാം. 24 അരുണിൻ്റെ കണക്കിൽ പ്രകാരം 37 രൂപ 85 പൈസയുടെ കൊമോഡിറ്റി പ്രൈസ് ഉള്ള പെട്രോളിന് 36 രൂപ 2 പൈസ സംസ്ഥാന സർക്കാരാണ് എടുക്കുന്നത്. അതിൻ്റെ പകുതി വില എങ്ങാണ്ട് പിന്നെ 19 രൂപ 8 പൈസയാണ് സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ അരുൺ ഒരു കാര്യം കൂടെ കാണിച്ചു, പാകിസ്ഥാനിലെ, നേപ്പാളിലെ, ശ്രീലങ്കയിലെ എല്ലാ പെട്രോൾ പ്രൈസിനെക്കാട്ടിലും നമ്മൾ വളരെ കൂടുതലാണ്, യാഥാർത്ഥ്യമാണ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് എക്സാമിൻ ചെയ്യാം. സെൻട്രൽ ഗവൺമെൻറ് കുറേ നാളായിട്ട് പ്രപ്പോസ് ചെയ്തല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ജി എസ് ടിയിലാക്കാൻ. അപ്പോൾ ജി എസ് ടിയിലായി കഴിഞ്ഞാൽ ഈ വില ഒന്ന് കമ്പയർ ചെയ്യാം എങ്ങനെ ആകുമെന്ന്. അപ്പം അതേ 24 അരുണിൻ്റെ അതേ വില തന്നെ ഞാൻ എടുക്കുന്നത് കേട്ടോ, ഞാനായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല ഇതിനകത്ത്. അതിനകത്ത് പ്രകാരം ഇപ്പോഴുള്ള ജി എസ് ടിയിലായി കഴിഞ്ഞാൽ ജി എസ് ടിയുടെ ഇപ്പോഴത്തെ സ്ലാബിലെ ഏറ്റവും വില കൂടിയ സ്ലാബ് 28%. അപ്പം 37 രൂപ 85 പൈസയുള്ള പെട്രോള് ജി എസ് ടി വരുമ്പോൾ 10 രൂപ 68 പൈസ ജി എസ് ടി കൊടുക്കണം, 28%. ടോട്ടൽ 48 രൂപ 50 പൈസയ്ക്ക് ജി എസ് ടിയിലാണെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റും ഇപ്പോഴുള്ള ജി എസ് ടിയിൽ. പോട്ടെ സംസ്ഥാനങ്ങൾക്ക് വരുമാനമോ നഷ്ടമൊക്കെ സഹിക്കാനായിട്ട് പോട്ടെ, 50% നമ്മളൊരു സ്ലാബ് പുതിയത് കൊണ്ടുവന്ന് വെച്ചു ജി എസ് ടിയിൽ, പെട്രോളിന് വേണ്ടി വേറൊരു സ്ലാബ്. അങ്ങനെയാണെങ്കിൽ പെട്രോളിൻ്റെ പ്രൈസ് 37 രൂപ 85 പൈസയും 18 രൂപ 9 പൈസ അതിൻ്റെ ജി എസ് ടിയും കൂടെ കൂട്ടി 56 രൂപ 80 പൈസയ്ക്ക് വിൽക്കാൻ പറ്റും. അതായത് 50% പുതിയ സ്ലാബ് ഉണ്ടെന്നാൽ പോലും ഈ 24 ആരും കാണിച്ച ഈ രാജ്യങ്ങൾ പാകിസ്ഥാനെക്കാട്ടിലും നേപ്പാളിനെക്കാട്ടിലും ഒക്കെ വില കുറച്ച് കൊടുക്കാൻ പറ്റും. ഇനി 100% കൊണ്ടുവരിക ജി എസ് ടി, അത് ഒരു കൊമോഡിറ്റിയുടെ 100% അതേ വില തന്നെ ടാക്സ്. അത് 37 രൂപ 85 പൈസ എടുക്കുന്ന പെട്രോളിന് 37 രൂപ 85 പൈസ തന്നെ ടാക്സ് എടുത്താൽ പോലും 75 രൂപ 70 പൈസയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പെട്രോൾ. എന്തുകൊണ്ട് അരുൺ അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങൾ കേരള സർക്കാരിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നില്ല, ജനങ്ങളോട് പ്രതിപത്തിയുണ്ടെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് കേരള സർക്കാർ ജി എസ് ടിയെ ആക്കാൻ എതിർക്കുന്നത് ചോദ്യം ചെയ്ത്? ജി എസ് ടി 100% ടാക്സിൻ്റെ ഒരു സ്ലാബ് കൊണ്ടുവന്നാൽ പോലും 75 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അവിടെയാണ് അനാവശ്യ പൊളിറ്റിക്സ് എടുക്കുന്നത്. നിങ്ങൾ അന്ധമായ ബി ജെ പി വിരോധം മാറ്റി നിർത്തിയിട്ട് സാധാരണക്കാരനും സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിനെ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിനെ കാണുക, ബി ജെ പി ഓഫീസ് ബി ജെ പി ഓഫീസായിട്ട് കാണുക, എല്ലാത്തിലും അങ്ങ് രാഷ്ട്രീയം കലർത്താതെ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായതാണെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെൻറ്റിനോട് കൂടെ ഒന്ന് വർക്ക് ചെയ്യുക. ജി എസ് ടി ലാക്കോ 25% രൂപ കുറച്ച് പെട്രോൾ വിൽക്കാനായിട്ട് സംസ്ഥാനം, നിങ്ങൾ ഈ വാർത്ത മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം സംസ്ഥാനം ഇവിടെയുള്ള ജനങ്ങൾക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറഞ്ഞോളൂ ജി എസ് ടി ലാക്കണമെന്ന്. ഈ ഞാൻ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ വാറ്റ് കൂടാണ്ട് കേരള സർക്കാരിന് ഒരു അഡീഷണൽ സെസ് ഉണ്ട് ഈ പെട്രോൾ വിലയിൽ. അതുകൂടാണ്ട് കിഫ്ബിയിൽ നമ്മളിപ്പോൾ മസാല കൊണ്ടിട്ടിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണിന് പ്രകാരം 1 ലിറ്റർ പെട്രോള് കേരളം വിൽക്കുന്നതിൽ 1 രൂപ കിഫ്ബിയുടെ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് പോകും, തിരിച്ചടവിന് വേണ്ടി മാറ്റിപ്പോകും. അതും കുറയ്ക്കാൻ പറയൂ. ഈ അടുത്ത് കുറച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത് കുറച്ചിട്ടു, അതുകൂടെ ഒന്ന് കമ്പയർ ചെയ്തൊക്കെ, എല്ലാം കമ്പാരിസൺ ഇന്ത്യയെ വേഴ്സസ് പാകിസ്ഥാൻ കമ്പയർ ചെയ്യുന്ന ഇതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ യു പിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യേണ്ടി വരുന്നത്. ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഇവരൊക്കെ സ്റ്റേറ്റിൻ്റെ ടാക്സ് കുറച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റിൻ്റെ ഉത്തർപ്രദേശിലെ വില നോക്കാം, 93 രൂപ ആണ് അവിടുത്തെ വില. ഗുജറാത്തിലെ വില 93 രൂപയാണ്. ഉത്തരാഖണ്ഡ് ബി ജെ പി ആയിരിക്കും 93 രൂപയാണ്. കേരളത്തിലെ വില എത്ര? 98 രൂപയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആരോടാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്? ആദ്യം 5 രൂപ കുറയ്ക്കാം. നമുക്ക് അതുകൊണ്ട് രാഷ്ട്രീയം നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. നമുക്ക് പെട്രോൾ വില കുതിച്ചു കയറുന്നത് നിയന്ത്രിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ജി എസ് ടിയിൽ, അത് ഏറ്റവും നല്ലത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ അത് സഹകരിക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോകരാഷ്ട്രം നമ്മൾ ഈ പറയുന്ന കമ്പയർ ചെയ്യുന്ന പാകിസ്ഥാനിലെ ഇതിലെല്ലാം പെട്രോളിൻ്റെ വിലയെക്കാട്ടിലും
കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നതാണ്, ഈ പാകിസ്ഥാനെ ആരും അതിനകത്ത് കമ്പയർ ചെയ്തിട്ട് എനിക്കിഷ്ടമല്ല കേട്ടോ, ഇന്ത്യ പാകിസ്ഥാൻ കമ്പയർ ചെയ്യുന്നത്. മറ്റൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത, ഇന്ത്യ ചൈന വേണേൽ കമ്പയർ ചെയ്യാം, നമുക്ക് ഇന്ത്യ പാകിസ്ഥാനായിട്ടൊക്കെ എക്കണോമിക്കലി കമ്പയർ ചെയ്യാന്ന് പറയുന്നത് എന്തിനും ഒരു സൈനിക ശക്തിയല്ല, ഒന്നുമല്ല. അപ്പം അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, പാകിസ്ഥാനിൽ ഇച്ചിരി പ്രൈസ് കൂടുതൽ ഇപ്പോഴും നമ്മൾ എടുക്കുന്നതെങ്കിലും പാകിസ്ഥാനിലെ കോവിഡ് ഇഞ്ചക്ഷന് അവിടുത്തെ വില 8,000 രൂപയാണേ. അതിപ്പോൾ സുപ്രീം കോടതി അപ്രൂവ് ചെയ്ത് 12,000 രൂപ, പാകിസ്ഥാനിൽ 12,000 രൂപ വെച്ചാൽ നമുക്കൊരു 8,000 രൂപയോളം ആവും. ഇപ്പോൾ പാകിസ്ഥാൻ ഒരാൾ ഇഞ്ചക്ഷൻ അടിക്കണേ 12,000 രൂപ അവിടുത്തെ വില കൊടുക്കണം, രണ്ട് ഇഞ്ചക്ഷൻ അടിക്കും 30,000 രൂപ പാകിസ്ഥാന് രൂപ കൊടുക്കണം. നമ്മളിവിടെ ഫ്രീ ആയിട്ടാണ് വാക്സിൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 150 രൂപ 250 രൂപയ്ക്കാണ് വാക്സിൻ കൊടുക്കുന്നത്. ഇതൊക്കെ പറ്റുന്നത് ഈ പെട്രോളിൻ്റെ ടാക്സ് കൊണ്ടാണ്. നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിനെക്കാട്ടിലും ആ ടാക്സിൻ്റെ അടവിനെക്കാട്ടിലും ഗുണം സാധനക്കാരന് കിട്ടുന്നുണ്ടോ? സാധനക്കാരന് കിട്ടുന്ന റേഷൻ്റെ വില മാർക്കറ്റിലുള്ള സാധനങ്ങളുടെ വിലയായിട്ട് ടാലി ചെയ്ത അദ്ദേഹം ഒരു മാസം പെട്രോളിൽ നിന്ന് ടാക്സ് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലാണോ എനിക്ക് ഈ റേഷൻ വഴി തിരിച്ചു കിട്ടിയെന്ന് ആലോചിച്ചാൽ തന്നെ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണേലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ സത്യം പറയാനല്ല, ഓഗ്മെൻറ്റ് റിയാലിറ്റി ഒന്നും ഇല്ല, ഹെലികോപ്റ്ററിലൊക്കെ പറന്ന് വന്ന് അരുണൊക്കെ ചെയ്യുന്നവരൊക്കെ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ എനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുമല്ല, പ്രധാന ഒരു പ്രശ്നം, 600,000 പേരൊക്കെയാണ് അരുണിൻ്റെ വീഡിയോ കണ്ടത്, അത്രയും പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കഴിവതും ഷെയർ ചെയ്യുക, കുറേയൊക്കെ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ പറ്റുന്നത് മാറ്റാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.